RSS സംഘചാലക് മോഹൻ ഭാഗവതിന്റെ കേരള സന്ദർശനം തുടരുകയാണ്. തൃശൂരിൽ വിവിധ സംഘടനാ ബൈഠകളിൽ സർസംഘചാലക് പങ്കെടുക്കുന്നു. ബ്രഹ്മസം മഠം ഉച്ചകഴിഞ്ഞ് അദ്ദേഹം സന്ദർശിക്കും. ഐസൻ ജോസ ചേരുന്നു വിവരങ്ങളുമായി. ഐസൻ, മോഹൻജി ഇപ്പോൾ എവിടെയാണ്? വിശദാംശങ്ങൾ. അനു, ഇപ്പോൾ ഞാനുള്ള സ്ഥലത്ത്, അതായത് ശങ്കരമഠത്തിൽ തന്നെയാണ് മോഹൻജി ഭാഗവത് ഉള്ളത്. അദ്ദേഹം ഇന്നലെയും ഇന്നുമായി വിവിധ ബൈഠകളിൽ പങ്കെടുക്കുകയാണ്. ഇന്നലെ മുഴുവൻ സമയവും ഇവിടെ ബൈഠകളിൽ പങ്കെടുക്കുകയായിരുന്നു. ഇന്ന് ഉച്ചവരെയും ബൈഠകകൾ തുടരുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം. അല്പസമയത്തിനകം ടീ ബ്രേക്കിന് ശേഷം വീണ്ടും ബൈഠകകൾ തുടരുമെന്നാണ് നമുക്ക് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുശേഷമായിരിക്കും 3 മണിയോടെ ഈ ശങ്കരമഠത്തിന് തന്നെ തൊട്ടടുത്തുള്ള ബ്രഹ്മസം മഠത്തിൽ അദ്ദേഹം സന്ദർശനം നടത്തുക. അവിടെ വിദ്യാർത്ഥികളുമായും അതുപോലെ തന്നെ സ്വാമിമാരുമായും മുതിർന്ന സന്യാസിമാരുമായും എല്ലാം തന്നെ ചർച്ചകളും കൂടിക്കാഴ്ചകളും ഉണ്ടാകുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. തുടർന്ന് ഇന്ന് വൈകുന്നേരത്തോടെ അദ്ദേഹം താമസ സ്ഥലത്തേക്ക് തിരിക്കുമെന്ന വിവരങ്ങളും നമുക്ക് ലഭ്യമാകുന്നുണ്ട്. നാളെയാണ് അദ്ദേഹത്തിൻ്റെ ഗുരുവായൂരിലെ പരിപാടികൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഗുരുവായൂരിൽ അദ്ദേഹം രാവിലെ 5 മണിക്ക് തൊഴാനെത്തുന്നതിൻ്റെ ഭാഗമായി ചില നിയന്ത്രണങ്ങൾ ക്ഷേത്രത്തിലും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പടിഞ്ഞാറേ നട വഴിയും അതുപോലെ തന്നെ ഭഗവതി ക്ഷേത്രവാതിൽ വഴിയും ഭക്തജനങ്ങളെ പ്രവേശിപ്പിക്കരുത് എന്നൊരു നിർദ്ദേശം ഇപ്പോൾ ദേവസ്വത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അത്തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ രാവിലെ 4 മണി മുതൽ 6 മണി വരെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട് എന്ന വിവരവും നമുക്ക് ലഭിക്കുന്നുണ്ട്. അതിനുശേഷമായിരിക്കും ഗുരുവായൂർ ആദേയം ഓഡിറ്റോറിയത്തിലെ ബൈഠകുകളും അതിനുശേഷം സമ്പൂർണ്ണ സാംഘികം നടക്കുമെന്നാണ് ഇപ്പോഴത്തെ ഷെഡ്യൂളുകൾ പ്രകാരം നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. ഇപ്പോൾ ശങ്കരമഠത്തിലെ ബൈഠകുകളിൽ പരിപാടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് നമുക്ക് നൽകാനാകുന്ന ഏറ്റവും പുതിയ വിവരം. അനു, ശരിയായി.